നല്ല ദഹനം കിട്ടാനും ആഹാരത്തിനൊക്കെ നല്ല രുചി ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഒരു റെസിപ്പിയാണ് വേപ്പിലക്കട്ടി. അതിനായിട്ട് കറിവേപ്പിലയും വേണം, നാരകത്തിലയും വേണം. നാരകത്തില ഒരു രണ്ട് പിടിയോളം അതിൻ്റെ നാര് കളഞ്ഞതിന് ശേഷം എടുത്തു വയ്ക്കാം. അത്രയും തന്നെ കറിവേപ്പിലയും. ആ നാരകത്തിൻ്റെ ഇല ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്കിട്ട് നിറം മാറാതെ തന്നെ പച്ച നിറത്തോടു കൂടി തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് നെറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും അതിനകത്തേക്ക് തന്നെ ഇടാം. എന്നിട്ട് അല്പം കൂടിയാലും കുഴപ്പമില്ല, രണ്ട് പിടിയിൽ. എന്നിട്ട് അതും ഇതുപോലെ തന്നെ പച്ച കടാതെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു 10 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 പിടിയോ 1.5 പിടിയോളം പരിപ്പ് അതും ഇട്ട് കൊടുക്കാം. ഇനി 1/2 പിടിയോളം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, അതായത് കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കല്ലുപ്പാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയും കൂടെ ഇടണം. അതും ഈ കൂടെ തന്നെ ചെറുതായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ 1/2 പിടിയോളം തന്നെ ഉഴുന്നും കൂടെ ഇട്ട് അതുപോലെ തന്നെ ഫ്രൈ ആക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചു വയ്ക്കാം. ഇനി വേണ്ടത് ആ പൊടിച്ച പൊടി വരെ പാത്രത്തിലേക്ക് മാറ്റുക. കുറച്ച് പൊടിയും കുറച്ച് പച്ച ഇലകളും കൂടെ, ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഇലകളും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് പൊടിക്കുക. ഇനി ബാക്കിയുള്ള ഇലകളും കൂടെ പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കിയതിന് ശേഷം ഒന്ന് പൊടിക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് എന്തെങ്കിലും പുളിയൊക്കെ പോരെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടിക്കുന്ന കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്ത് വയ്ക്കുക. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, തീരെ നൈസായിട്ട് പൊടിയണ്ട, അല്പം തരിയുള്ളതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് എടുക്കാൻ നേരത്തെ ഒരു വേറൊരു ചെറിയ പാത്രത്തിലേക്ക് അല്പം എടുത്തിട്ട് കുറച്ച് നല്ലെണ്ണയാണ് നല്ലത്, നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് നല്ലെണ്ണ എന്നാണ് പറയുന്നത്. അപ്പം നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എങ്കിലും നല്ലെണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇത് കുഴയ്ക്കുമ്പോൾ. എനിക്ക് നല്ലെണ്ണ വലിയ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണെങ്കിലും ഇത് കുഴച്ചപ്പോൾ കിട്ടിയ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ലെണ്ണയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് നല്ലെണ്ണ തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. നല്ലെണ്ണ നന്നായിട്ട് ഒഴിച്ച് കുഴച്ചതിന് ശേഷം നമുക്ക് അല്പം മോരൊക്കെ കൂട്ടിക്കഴിക്കാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഉരുട്ടി നമുക്ക് എടുത്ത് വയ്ക്കാം ഉരുളകളായിട്ട്, ഇല്ലെങ്കിൽ പൊടിയായിട്ട് തന്നെ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉരുട്ടി ഉപയോഗിക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം.